നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം, ഭാഗം 282. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 നാരായണ. ശ്രീ വിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം, ഭാഗം 282. കഴിഞ്ഞ എപ്പിസോഡിൽ 782 നാമാവലി പറയണ്ടായി. ശുഭാംഗ, ഓം ശുഭാംഗായ നമ. മനോഹരവും മംഗളകരവുമായ അംഗങ്ങളോട് കൂടിയവൻ എന്നാണ് അർത്ഥം. ഇത് പറയണേൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കാര്യം പറയണം. ഞാൻ ഇന്ന് 3-ാം വോളിയം പത്മപുരാണം പകുതി എത്തിനു. ഇനി ഒരു 500 പേജും കൂടി വായിച്ചാൽ 3 വോളിയം വായിച്ചു എന്ന് ഭാവാം. പക്ഷെ അതിൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വായനയാണ്. അതിൽ ഏകാദശി മഹാത്മ്യം, അതേമാതിരി ഏതേത് ഓരോ നാളിൻ്റെയും പ്രത്യേകത, എങ്ങനെയാണ് ഏകാദശി കണക്കാക്കുക, എങ്ങനെയാണ് പ്രദോഷം കണക്കാക്കുക, ആഴ്ചകളിലുള്ള വ്യത്യാസങ്ങൾ, അതിൻ്റെ ഗുണ ഏറ്റക്കുറച്ചിലുകൾ, ഇങ്ങനെ അത് കൂടാതെ കണ്ട് പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചൊരു വിഷ്ണു സഹസ്രനാമം കണ്ടു. സത്യം പറഞ്ഞാൽ ഒരു 99% ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഒന്നാമത് 18 പുരാണങ്ങൾ ആരും വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം. വാങ്ങിയവർ ഡിസ്ക്രീറ്റായിട്ട് വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിൽ പാർവതീദേവിക്ക് പരമശിവൻ ഉപദേശിക്കുന്ന ഒരു വിഷ്ണു സഹസ്രനാമമുണ്ട്. സൗകര്യം പോലെ ഞാൻ യൂട്യൂബിലിടാം. പക്ഷേ അതിൻ്റെ അർത്ഥതലങ്ങൾ ഭാഗവതം അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങൾ ഒക്കെ അതിൽ വരുന്നുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഈ 99% പെട്ടേലേ. അപ്പോൾ ഏതായാലും നമുക്ക് അത് നാമാവലിയായിട്ടും പറയാം, പിന്നെ സ്വസ്ത്രമായിട്ടും പറയാം. അപ്പോൾ കുറേ കൂടി നമുക്ക് മനസ്സിലാവും എന്താവട്ടെ. അപ്പോൾ ഇവിടെ ശുഭാംഗ എന്നുള്ളതിന് നമ്മൾ അർത്ഥം പറഞ്ഞത് മനോഹരവും മംഗളകരവുമായ അംഗങ്ങളോട് കൂടിയവണ്ണാ പറഞ്ഞത്. ഇനി നമ്മൾക്ക് വേണ്ടത് 783 ലോകസാരംഗ. ഓം ലോകസാരംഗായ നമ എന്ന് നാമാവലി വരും. ലോകത്തിലെ വണ്ട് പോലെയുള്ളവൻ. വണ്ട് എപ്പോഴും പുഷ്പങ്ങളിലെ മധു ഉണ്ണും, അതാണ് വണ്ടിൻ്റെ പിന്നെ ജോലി. പക്ഷേ ഓരോ തരം പൂവിനും അതിനനുസരിച്ചിട്ടുള്ള വണ്ടുകളുണ്ട്, അല്ലെങ്കിൽ പാറ്റകൾ, പൂമ്പാറ്റകളുണ്ട്. ചിലത് വളരെ മൈന്യൂട്ടായിട്ട് സൂചി പോലെ, നമ്മുടെ ഈ ബ്ലഡ് ചെക്കിയാണൊക്കെ സൂചിയില്ലേ, അതേപോലെ സൂചിയായിട്ടുള്ള കൊക്കുകളുള്ള ജീവികളൊക്കെ ഉണ്ട്. എന്താവട്ടെ, അപ്പം അത് മാത്രമല്ല, രണ്ടാമതൊരു അർത്ഥം പറയുന്നുണ്ട്, വേദങ്ങളുടെ സാരമായവൻ. ലോകസാരംഗ, ലോകത്തിൻ്റെ സാരം അംഗമായിട്ടുള്ള ഒന്ന് അർത്ഥം പറയുകയെ. അപ്പം വേദങ്ങളുടെ സാരമായവൻ. പിന്നെ ലോകത്തിൽ മാനിനെ പോലെ വേഗതയുള്ളവൻ. ലോകസാരംഗ, ഏറ്റവും സ്പീഡുള്ളതാണ് മാനിനെ മനുഷ്യയില്ലേ നോക്കുക. അപ്പം ഇവിടെ സാരംഗ ശബ്ദത്തിന് വണ്ട് എന്നർത്ഥം പറയാം. സാരംഗ ശബ്ദത്തിന് വണ്ട് എന്നർത്ഥം. സാരംഗി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ വളരെ കനത്തിലെ വീതിയിൽ ഒരു പിന്നെ എന്താ പറയുക, പിന്നെ വയലിൻ മാതിരി ഒരു സാധനമാണ്. അത് ഏകദേശം വണ്ട് പോലുള്ള കൂട്ടത്തിലാണേനും സാരംഗി. അല്ലേ, ശോകഗീതൊക്കെയാണ് ജാസ്തി ഉണ്ടാവുക അതിൽ സാരംഗിയിൽ. അപ്പോൾ സാരംഗ ആ വാക്ക് കേട്ടപ്പോൾ സാരംഗി ഓർമ്മ വന്നു മാത്രം. മാൻ എന്നും സാരംഗ ശബ്ദത്തിന് വണ്ട് മാൻ എന്നും ലോകത്തിന് വിശ്വം വേദങ്ങൾ എന്നും അർത്ഥം വരുന്നത് കൊണ്ട് ഈ നാമത്തിന് മഹാന്മാർ 3 അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ട്. സാരംഗം വണ്ട് എന്നർത്ഥമെടുത്താൽ വണ്ട് പുഷ്പരസം എങ്ങനെ ആസ്വദിച്ച് ഭക്ഷിക്കുന്നുവോ അതുപോലെ താൻ സൃഷ്ടിച്ച ലോകത്തിലെ ജനങ്ങളുടെ ശുഭങ്ങളെല്ലാം ഭഗവാൻ ആസ്വദിക്കുന്നു.
ഞാനും നിങ്ങളും ശുഭകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആസ്വാദത ഈശ്വരനുള്ളതാണ്. മറിച്ച് ഞാനും നിങ്ങളും അശുഭങ്ങളായിട്ട് ചെയ്തിട്ടില്ലെങ്കിലോ അത് നമ്മൾ തന്നെ സഹിക്കും വേണം. അതങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. ഭഗവാൻ സ്വമേധയാ താൻ പലതാകണമെന്നാഗ്രഹിച്ച കാരണം കാര്യമായി മാറി. അതായത് ഞാൻ പലതായി അല്ലേ, നമ്മൾ തന്നെ മകനായി മകളായി അമ്മയായി അച്ഛനായി അല്ലേ, അങ്ങനെ ജ്യേഷ്ഠത്തിയായി അനിയത്തിയായി ജ്യേഷ്ഠനായി അനിയനായി ഭർത്താവായി ഭാര്യയായി പിന്നെ നമ്മൾ നമുക്ക് മക്കൾ വരും ഇല്ലേ, അങ്ങനെ വ്യത്യാസം വരും. ഇത് ക്രീഡയ്ക്കായി ചെയ്തതെന്ന് മഹാന്മാർ പറയുന്നു. ക്രീഡ എന്ന് പറഞ്ഞാൽ വിനോദം എന്നർത്ഥം. ഈശ്വരൻ ലീലയാ വിനോദമാടുന്നു എന്നാണ് അർത്ഥവാക്യം പറയാം. അപ്പോൾ അതേസമയം തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജീവാത്മാക്കൾക്ക് അവരവരുടെ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ തൻ്റെ ശാസനകൾ അനുസരിച്ച് പ്രവർത്തിച്ച് തന്നെ പ്രാപിക്കുവാൻ ഒരവസരം നൽകണം. വളരെ ശ്രദ്ധ, ഒരു കോമ്പൗണ്ട് സെൻറ്റൻസാണ്, രണ്ട് മൂന്ന് സെൻറ്റൻസായിട്ട് അതിനെ പിരിക്കാൻ പറ്റും. അവിടെ സംഗതി എന്താ പറഞ്ഞത്, മനുഷ്യൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ ഈശ്വരോക്തമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി അതാ അതിനെ നമ്മൾ മാർഗദർശമായിട്ട് മനസ്സിലാക്കി ആ ഈശ്വരോക്തമായ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ കമ്മിയായിട്ട് ഭഗവാന്റെ ധർമാർത്ഥ കാമ മോക്ഷപ്രാപ്തിക്ക് നമ്മൾക്ക് അർഹതപ്പെടാം. അപ്പോൾ പറയണോ, അവരിൽ ചിലർ സന്മാർഗത്തിൽ ചരിച്ച് ശുഭകാര്യങ്ങൾ ചെയ്യുന്നു, അവരെ ഭഗവാൻ പൂവിനെ വണ്ടെന്ന പോലെ ആസ്വദിക്കുന്നു. ഭഗവാൻ ആസ്വാദനമുണ്ട്. അപ്പം ലോകം എന്നതിന് വേദം എന്നർത്ഥമുള്ളതിനാൽ, ലോകം എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥമുണ്ട് ഉള്ളതിനാൽ അതിൻ്റെ തത്വാംശമായ, ഈ വേദത്തിൻ്റെ തത്വാംശമാണ് ഓം പ്രണവം. പ്രണവമാണ് ഭഗവാനെന്നും ഇതിനെ വ്യാഖ്യാനിക്കാം. പ്രജാപതി ബ്രഹ്മാവ് ലോകങ്ങളുടെ സാരം ഗ്രഹിക്കണമെന്നാഗ്രഹിച്ച് ധ്യാനനിരതരായി തപസ് ചെയ്തു. അപ്പോൾ പ്രജാപതിയുടെ മനസ്സിൽ മൂന്ന് വേദങ്ങൾ ദൃശ്യമായി. ഈ ത്രൈവിദ്യയെ ആസ്പദമാക്കി തപസ് അനുഷ്ഠിച്ചു. അപ്പോൾ ഭുവ ഭു ഓം ഭൂ ഭുവ സ്വഹ ഓം ഭൂ ഭുവ സ്വ എന്നിവ ദൃശ്യമായി. പിന്നെ ഇതിനെക്കുറിച്ച് തപസ്സനിച്ചപ്പോൾ ഓങ്കാരം ശ്രദ്ധിച്ചു. ഓങ്കാരമാകുന്ന ഭഗവാൻ ലോകസാരംഗം എന്ന് ചന്ദോക്യോപനിഷത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് അകാരം മകാരം ഉകാരം അല്ലേ, അതാണ് പറഞ്ഞത്. പ്രജാപതിർ ലോകനഭ്യതപത് തേജോ അതിത അതിത സോറി അതി തപ്തേദ്യസ്ത്രീ, ആ ഒരു വാക്ക് അകന്നു നിന്നപ്പോഴാണ് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായത്. പ്രജാപതിർ ലോകനാഭ്യ തപത് തേജോ അതി തപ്തേദ്യസ്ത്രീ രിന്യാസം പ്രാസപൽ താമഭ്യ തപത്തവ്യ അഭിതപ്തായ ഏതാന്യ ക്ഷരാണി സംപ്രാസ്രപത് ഭൂർഭുവസ്വരിതി. ചന്ദോക്യോപനിഷത്തിലെ ചന്ദോക്യോപനിഷത്തിന് വേറൊരു മന്ത്രം പറയണു, താനഭ്യ തപത് തപത് തേഭ്യോ അതിതപ്തേദ്യ ഓങ്കാരം സംപ്രാസ്രവത്, ഒരു വേറൊരു മന്ത്രം. മാനിനെ പോലെ വേഗത്തിൽ എവിടെയും എത്തുന്നവൻ എന്നും ഈ ലോകസാരംഗ എന്ന് അർത്ഥത്തിന് അർത്ഥം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 784 സുതന്തു ഓം സുതന്തിനേ നമഃ, ശോഭനമായ വിസ്താരമുള്ളവൻ എന്നൊരർത്ഥം. രണ്ടാമത്തെ അർത്ഥം നല്ല നൂല് പോലെ നീളുന്നവൻ, അതായത് നൂല് അല്ലേ അതിൻ്റെ അത് ഒരു ഇങ്ങനെ നൂലിങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിട്ടുണ്ടാവും, അത് വലിക്കും തോറും അതിൻ്റെ നീളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയണത് സുതന്തു, നല്ല തന്തു എന്നാണല്ലോ പറയണത്. ഏകമായ പരബ്രഹ്മം താൻ പലതാകണമെന്ന് സങ്കല്പിച്ച് പ്രപഞ്ചമായി. ജ്യോതിർഗണങ്ങൾ പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾ എന്നിവയെല്ലാമായി ഇങ്ങനെ ചതുർമുഖ ബ്രഹ്മാവായി സൃഷ്ടി നടത്തിയപ്പോൾ അവയിൽ ഒരേ ജാതിയിലുള്ളവ തന്നെ ഒന്നു മറ്റൊന്നിനെ പോലെയല്ല,
പ്രപഞ്ചത്തിൻ്റെ ശോഭനവും മംഗളകരവുമായി സൃഷ്ടികളുടെ കർത്താവായതിനാൽ സുതന്തു എന്നർത്ഥം വരും. അത് തന്തു എന്നാൽ നൂല്, കുറച്ച് സംസ്കൃത വാക്കുകളാണതൊക്കെ. തന്തു എന്നാൽ നൂല്, പലതരം നൂല് നൂൽക്കുന്നു, വളരെ സന്നമായത്, വ്യത്യസ്ത വർണ്ണമായത്, ഇങ്ങനെ പലതരം നൂലുകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുന്നത് പോലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും വ്യാപിച്ച് അവയെ മുത്തുമണികൾ പോലെ തന്നിൽ കോർത്തിരിക്കുന്നുവെന്ന് ഗീതയിൽ ഭഗവാൻ പ്രസ്താവിക്കുന്നു അല്ലേ. ഓരോ മണികൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ ദ്വാരത്തുകൂടെ നൂലിൽ ഒരേപോലെ കിടക്കുന്നത്. മത്തപരതരം ന അന്യൽ കിഞ്ചിതസ്തി ധനഞ്ജയാ മയി സർവമിതം പ്രോദം സൂത്രേ മണികണായി വാ. ദ്വാരത്തു കൂടെ കോർത്ത നൂലിൽ മണികൾ പല വ്യത്യസ്ത ഡയാമീറ്ററിലുള്ളതും അല്ലെങ്കിൽ ഘനമുള്ളതും ഉള്ളതുപോലെ ഭഗവത്ഗീതയിൽ 7-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോക പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ എന്നിൽ നിന്നല്ലാതെ വേറും ഒന്നുമില്ലാതെ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ഈശ്വരീയത മാത്രമേ ഉള്ളൂ. ഈശ്വര അല്പത്തരം നമുക്ക് വരുമ്പോൾ അജ്ഞാനം വരും, അപ്പോൾ ഈശ്വരനെ കാണില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്നിൽ നിന്നല്ലാതെ വേറെ ഒന്നുമില്ല. പാർത്ഥ, ഇവയെല്ലാം ഒരു നൂലിൽ മണികൾ പോലെ എന്നിൽ കോർത്ത് ഇട്ടിരിക്കുന്നു എന്ന് പറയണ്ടായി. അത് കഴിഞ്ഞിട്ട് 785 പറഞ്ഞു, തന്തുവർദ്ധന, നൂലിനെ അധികരിക്കുന്നവൻ, കൂടുതൽ നൂലുണ്ടാക്കുന്നവൻ എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. അതായത് പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കുന്നു, പ്രപഞ്ചത്തെ വെട്ടിക്കുറയ്ക്കുന്നു. തന്തു നൂലിനെ ചെറുതുമാക്കും, നൂലിനെ വലുതുമാക്കും എന്നർത്ഥം പറയാം. ആധുനിക ശാസ്ത്രജ്ഞന്മാർ ബ്രഹ്മാണ്ടം ദൈനംദിനം വർദ്ധിക്കുന്നു എന്ന് അത്യധ്വാനത്താൽ അറിഞ്ഞ് ധ്യാനനിരതരായ ഋഷിവൈര്യന്മാർ പണ്ടുപണ്ടേ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ ആൾക്കാർ വളരെ അധികം അശ്രാന്ത പരിശ്രമം, അതായത് വിശ്രമമില്ലാതെ കണ്ട് പല എക്യുപ്മെൻസിൻ്റെയും മാധ്യമത്തു കൂടെ പലതും കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആധുനിക ശാസ്ത്രജ്ഞന്മാർ ബ്രഹ്മാണ്ടം ദൈനംദിനം വർദ്ധിക്കുന്നു എന്ന് അത്യധ്വാനത്താൽ അറിഞ്ഞത് ധ്യാനനിരതരായ ഋഷിവര്യന്മാർ പണ്ടുപണ്ടേ മനസ്സിലാക്കിയിരുന്നു. വ്യഷ്ടിയിലും സമഷ്ടിയിലും, വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫോം, സമഷ്ടി എന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ ഒന്നായിട്ടുള്ളത്, വർധനയും നാശവും എല്ലാ സമയവും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സ്വഭാവത്തിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബുദ്ധിക്ക് ഒക്കെ ഉണ്ട്. പുതിയ പുതിയ ജീവികൾ ഉണ്ടാകുന്നു, ഗോളങ്ങൾ രൂപം കൊള്ളുന്നു, അതേസമയം നാശവും നടക്കുന്നുണ്ട്. ഇത് ഭഗവാന്റെ ലീലയാണ്, അതുകൊണ്ട് തന്തുവർദ്ധന എന്നായി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 786 ഇന്ദ്രകർമ്മ. ഓം ഇന്ദ്രകർമ്മിണീനമ, ഇന്ദ്രകർമ്മായനമ, എന്താ വേണമെങ്കിലാവാം. ദേവേന്ദ്രൻ്റേതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനും ഈശ്വരനും ഒന്നാണ്. കാരണം എന്താ, വേദത്തിൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. അവിടേക്കാണ് വ്യത്യാസം, ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ദ്രകർമ്മ, ദേവേന്ദ്രൻ്റേതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവൻ, പരമൈശ്വര്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ. അപ്പോൾ ഇന്ദ്രൻ പലതും ഐശ്വര്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഇന്ദ്രനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയില്ല, ഒരു സുസ്ഥി വല്ലാതെ കണ്ട് ആക്രമിക്കലുണ്ട്. അപ്പോൾ ഭഗവാൻ ദേവേന്ദ്രനെ ഏൽപ്പിച്ചിട്ടുള്ളത് സ്വർഗം ഭരിക്കലാണ്, ദേവന്മാരെ സംരക്ഷിക്കുക, അവരുടെ ചുമതലകൾ വേണ്ടതുപോലെ ചെയ്യിക്കുക എന്നിവ ഇന്ദ്രൻ ഭഗവാന് വേണ്ടി നിർവഹിക്കുന്നു. ഇതുപോലെ ജഗത്തിൻ്റെ പരിപാലനം നടത്തുന്നത് ഇന്ദ്രനും ഉപരിയായ ഭഗവാനാണ്. ഈശ്വരൻ ആരാണ്? വിഷ്ണു ആരാ? ഇന്ദ്രനും ഉപരിയായിട്ടുള്ളവനാണ്. ഭഗവാന്റെ ഏതൊരു കർമ്മവും പരമൈശ്വര്യം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ്. അതാണ് നമ്മൾക്ക് ദഹിക്കാത്തത്. എല്ലാം നന്മയ്ക്കും ഈശ്വരനാണ് മൂലഹേതു. അത് നമ്മൾ മനസ്സിലാക്കാണ്ട് എല്ലാം ഞാൻ എൻ്റെ കഴിവാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം. അപ്പോൾ ജീവാത്മാക്കൾക്ക് അവരവരുടെ പുണ്യഭാവം അനുസരിച്ച് പ്രാരബ്ധകർമ്മം തീർത്ത് തന്നിൽ പ്രാപിക്കുക ലക്ഷ്യമാക്കി സൃഷ്ടി നടത്തുന്നു. ഭഗവാന്റെ ഉദ്ദേശം എന്താ? ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള അംശങ്ങളാണല്ലോ നമ്മൾ. അപ്പോൾ ആ അംശങ്ങൾ ഭഗവാനിൽ തന്നെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അല്ലാണ്ട് ആസുരന്മാ ആസുരീയമായയിൽ പോയി നമ്മൾ കുടുങ്ങാൻ പാടില്ല.
നല്ലവരെ സംരക്ഷിക്കലും ദുഷ്ടന്മാരെ നശിപ്പിക്കലും കൽപ്പാവസാനത്തിൽ എല്ലാം നശിപ്പിക്കൽ ഇവയെല്ലാം പരമമായ ഐശ്വര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനാൽ ഇന്ദ്രകർമ്മ എന്ന വാക്ക് അറ്റാണ് വിഷ്ണുവിന്. അടുത്തത് 787 മഹാകർമ്മ, മഹത്തായ കർമ്മങ്ങൾ ചെയ്തവൻ, മഹത്തായ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നവൻ. മഹാകർമ്മ, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നീ മഹാപഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി, അവയുടെ പഞ്ചീകരണം, ബ്രഹ്മാണ്ടത്തിലെ സകല സൃഷ്ടികളും ഇവയെല്ലാം പരാശ്രയം കൂടാതെ നിമിത്തകാരണവും ഉപദാനകാരണവും താൻ തന്നെയായി ചെയ്യുന്നു. എന്താ നിമിത്തകാരണം ഉപദാനകർമ്മം എന്നൊക്കെ പറഞ്ഞാൽ? മണ്ണില്ലാണ്ട് കുടുണ്ടാക്കാൻ പറ്റില്ല, കൊശവനില്ലാതെ. കൊശവൻ എന്ന് പറഞ്ഞാൽ കുലാലൻ എന്നാ പറയാം, കൊശവൻ എന്നല്ല, അത് കുറച്ച് മലയാളം കേട്ട മോശം തോന്നും ആൾക്കാർക്ക്, വേണ്ട കുലാലൻ. അപ്പോൾ താൻ തന്നെയായി ചെയ്യുന്നതും കാരണം കാര്യവും ഒന്നായി, അതിൽ പ്രവേശിച്ചതും മഹത്തായ കർമ്മം തന്നെ. അങ്ങനെ മഹാകർമ്മ എന്നുള്ളത് കഴിഞ്ഞു കിട്ടുക. അടുത്തത് 788 കൃതകർമ്മ, കർമ്മം ശരിക്ക് ചെയ്യുന്നവണ്ണ, എല്ലാം ചെയ്തു കഴിഞ്ഞവൻ, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുള്ളവൻ. ഭഗവാൻ എല്ലാ കർമ്മവും ചെയ്തു തീർത്തവനാകുന്നു. എനിക്ക് ഈ മൂന്ന് ലോകത്തിലും ചെയ്യുവാനായി യാതൊന്നും തന്നെ ഇല്ല എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീത 3-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം, നമോ നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന, ഇനി എനിക്കൊന്നും ബാക്കിയില്ല, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ 789-ാമത്തെ നാമാവലി പറഞ്ഞത് കൃതാഗമ, ഓം കൃതാഗമായേ നമ, ആഗമങ്ങളെ ദൃശ്യമാക്കുകയും സ്ഥാപിക്കുകയും ചെയ്തവൻ. ആഗമങ്ങളെന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളെന്നർത്ഥം. ആഗമങ്ങളെ മറ്റുള്ളവർക്ക് ദൃശ്യമാക്കി അതിനെ സ്ഥാപിച്ചു. എന്തിനെ? സമൂഹത്തിൻ്റെ വെൽബീയിങ്സിന് വേണ്ടിയിട്ട്. വേദങ്ങൾ, വേദാംഗങ്ങൾ, വേദാന്തം തുടങ്ങിയവ ആഗമങ്ങൾ. വിരാട് പുരുഷൻ്റെ നിശ്വാസമാണ് വേദങ്ങൾ മുതലായ ആധ്യാത്മിക തത്വങ്ങൾ എന്ന് ബൃഹദാരണ്യോപനിഷത്ത് പറയുന്നത്. അപ്പോൾ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ആധ്യാത്മിക തത്വങ്ങൾ. അത് എന്നും ഇന്നും അന്നും ഇന്നും ഒക്കെ നവം നവം പുതു പുതുതായിട്ട് തോന്നും. കാരണം എന്താ? പുരാണം എന്ന് പറഞ്ഞാൽ വായിക്കും തോറും പുതുമയുള്ളത് എന്ന് പറയും. അറിയും എത്രത്തോളം വായിക്കണു അത്രത്തോളം നമുക്ക് അതിൻ്റെ ഇൻഡെപ്തിനെ, അതിൻ്റെ ആഴത്തിനെ പറ്റിയിട്ട് ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബൃഹദാരണ്യ ഉപനിഷത്തിൽ എന്താ പറഞ്ഞത്? അസ്യ മഹതോ ഭൂതസ്യ നിശ്വാസിതമേതൽ ഋഗ്വേദോ യജുർവേദ സാമവേദോ അധസ്മാ അങ്കിരസ ഇതിഹാസം പുരാണ വിദ്യ ഉപനിഷത ശ്ലോകാഹ സൂത്രാണ്യാനുവ്യാഖ്യാനാനി അസ്സൈ വൈദാനി നിശ്വസിതാനി. ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങൾ തന്നെയാണ് പുരാണങ്ങൾ എന്ന് സമർപ്പിച്ചു. ഈ മഹത്തായ ബ്രഹ്മത്തിൻ്റെ നിശ്വസിതമാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇതിഹാസം, പുരാണം, വിദ്യകളെ, ഉപനിഷത്തുകളെ, മന്ത്രങ്ങളെ, സൂത്രങ്ങളെ, മന്ത്രവിവരണങ്ങളെ, വ്യാഖ്യാനങ്ങൾ എന്നിവയെല്ലാം എന്ന് മനസ്സിലാക്കണം. അപ്പം വേദത്തിന് എത്രത്തോളം സുകുമാരിയുണ്ടോ അത്രത്തോളം പുരാണങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും സുകുമാരിയുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വേദങ്ങൾ അനാദിയാണ്, എവർ എക്സിസ്റ്റിംഗ്, എവർ ലാസ്റ്റിംഗ്. മഹാകൽപ്പാവസാനത്തിൽ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ ഇവയും ബ്രഹ്മത്തിൽ ലയിക്കുന്നു. പിന്നീട് സൃഷ്ടിയുടെ കാലത്ത് മഹാതാപസികളായ ഋഷിവര്യന്മാർ ധ്യാന നിരതരായി പഞ്ചകോശങ്ങളിൽ നിന്ന് പിന്മാറി പരമാത്മാവിൽ അധിഷ്ഠിതമായിരിക്കുമ്പോൾ, അന്നമയം, വായുമയം, ആനന്ദമയം എന്നൊക്കെ പറയണ്ടല്ലോ നമ്മളെ കോശങ്ങളെ. അതുകൊണ്ടാണ് പറഞ്ഞത് മഹാതപസികളായ ഋഷിവര്യന്മാരെ ധ്യാനനിരതരായി പഞ്ചകോശങ്ങളിൽ നിന്ന് പിന്മാറി പരമാത്മാവിൽ അധിഷ്ഠിതായിരിക്കുമ്പോൾ ഓരോ വേദവും മന്ത്രവും കാണുകയും അവ ശിഷ്യപരമ്പരകൾക്ക് നൽകുകയും ചെയ്യുന്നു. ഇപ്രകാരം അവർ മന്ത്രദ്രഷ്ടാക്കളാകുന്നു. എല്ലാത്തിൻ്റെയും കർത്താവ് മഹാവിഷ്ണു തന്നെ. അതിനാൽ കൃതാഗമ എന്ന വാക്ക് ശരിയാണ് എന്ന് പറഞ്ഞു. ഹ
അത് കഴിഞ്ഞ പറഞ്ഞു വേദാന്തകൃൽ വേദവിദേവ ച അഹം ച അഹം. ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം പറയുണ്ടായി, ഞാൻ വേദങ്ങൾ നിർമ്മിച്ചവനും അവയുടെ ഗൂഢാർത്ഥം അറിയുന്നവനുമാണ്. നമ്മൾക്ക് വാക്കുകളുടെ അർത്ഥം അറിയാം, ഗൂഢാർത്ഥം നമുക്കറിയില്ല. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഒരു ക്ഷീണബാധിക്കാം, അല്ലാണ്ടൊന്നുമല്ല, ഒരു സുസ്തി ഇല്ലേ ഹിന്ദിയിൽ പറയുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾക്ക് 85-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. എന്താ അത്? ഉത്ഭവ സുന്ദര സുന്ദോരത്മനാഭ സുലോചന ആർക്കോ വാജസന ശൃംഗി ജയന്ത സർവവിജയി. നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസസ്സിൽ നിർലോകം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശ പൊട്ടിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.